ായിറാം സായി കൃപയാൽ നമ്മൾ അധ്യായം ഇരുപത്തിയൊൻപത് വായിക്കുകയാണ് അദ്ധ്യായം ഇരുപത്തിയൊമ്പത് മദ്രാസി ഭജനി മേള ചെന്തുൽക്കാർ അച്ഛനും മകനും ഡോക്ടർ കപ്റ്റൻ കേൻ ഹത്തെ വാമൻ വാമൻ നാർ വേഗർ ഈ അധ്യായം സായിബാബയുടെ സായിബാബയുടെ മറ്റു രസകരവും വിസ്മയാവഹവുമായ കഥകളെപ്പറ്റി പ്രതിപാദിക്കുന്നു മദ്രാസി ഭജനി സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ രാംദാസി പാനന്ധാവിൽ പെട്ട ഒരു മദ്രാസി ഭജനി സംഘം കാശിയിലേക്ക് ഒരു തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു സംഘത്തിൽ ഒരാളും അയാളുടെ ഭാര്യയും മകളും ഭാര്യയുടെ സഹോദരിയുമാണ് ഉണ്ടായിരുന്നത് അവരുടെ പേർ നിർഭാഗ്യവശാൽ പറഞ്ഞിട്ടില്ല പോകും വഴിക്ക് അവർ അഹമ്മദ് നഗർ ഡിസ്ട്രിക്റ്റിലെ കോപ്പർ ഗാവോൺ താലൂക്കിൽപ്പെട്ട ശ്രുദ്ധിയിൽ ശാന്തനും ഗംഭീരനുമായി എന്നു പേരായ ഒരു സിദ്ധനുണ്ടെന്നും ബാബ വളരെ ദയാലുവും ഭക്തന്മാർക്ക് വൈ വൈദഗ്യമുള്ളവർക്കും പണം ധാരാളം കൊടുക്കുന്ന കൊടുക്കുന്ന ആളാണെന്നും അറിഞ്ഞു വശായി എല്ലാ ദിവസവും ദക്ഷിണിയായി വലിയ തുക ബാബ സ്വീകരിച്ചിരുന്നതിൽ നിന്നും ദിവസവും ബാബ ഭക്ത കൊണ്ടോ ഏർ ഭക്ത കൊണ്ടോജോ കോണ്ടോജിയുടെ മൂന്ന് വയസ്സായ മകൾ അമാമിക്ക് അമാമിക്ക് ഒരു ഉറുപ്പിക്കുകയും വേറെ ചിലർക്ക് രണ്ടു മുതൽ അഞ്ചു ഉറുപ്പിക്കയും അമാനിയുടെ അമ്മ ജാമാലിക്ക് ആറ് കായും പത്തും ഇരുപതും അഞ്ച് അമ്പതും ഉറുപ്പിക തോതിൽ മറ്റു ഭക്തന്മാർക്കും വീതിച്ചു കൊടുത്തിരുന്നു ഇതെല്ലാം കേട്ട് മദ്രാസി ഭജന സംഘം ശുദ്ധിയിൽ വന്ന് താമസിച്ചു സംഘം നല്ല ഭജനയും പാട്ടുകളും പാടി അവർ ഉള്ളിൽ പണത്തിനു വേണ്ടി ആശിക്കുകയായിരുന്നു സംഘത്തിൽ മൂന്ന് പേർ അത്യാർഥിക്കാരനായിരുന്നു പക്ഷേ അതിൽ സ്ത്രീകളിലെ പ്രധാനി അത്രക്കാരിയായിരുന്നില്ല അവർ ബാബയെ സ്നേഹ ബഹുമാനങ്ങളോടെ വീക്ഷിച്ചു ഒരിക്കൽ മധ്യാ ആരതി നടക്കുമ്പോൾ അവരുടെ ഭക്തി കണ്ട് സന്തോഷിച്ച് സായിബാബ അവർക്ക് അവരുടെ ഇഷ്ടദേവതയുടെ ദർശനം കൊടുത്തു അവർക്ക് ബാബ സീ സീതാനാഥനായിട്ടാണ് കാണപ്പെട്ടത് മറ്റുള്ളവർക്ക് സാധാരണ പോലെ ബാബയും അവർ ആനന്ദാശ്രുക്കൾ തൂകി സന്തോഷാധിക്യം കൊണ്ട് കൈയടിക്കാൻ തുടങ്ങി ജനങ്ങൾ അവരുടെ ആനന്ദം കണ്ട് വിസ്മയിച്ചെങ്കിലും അതിൻ്റെ കാരണം മനസ്സിലാക്കിയില്ല പിന്നീട് വൈകുന്നേരം അവർ എല്ലാ കാര്യവും ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തു അവർ സായിബാബയിൽ ശ്രീരാമനെ ദർശിച്ച വിവരവും പറഞ്ഞു കൊടുത്തു അയാൾ കരുതിയത് ശുദ്ധഹൃദയമായതുകൊണ്ടാണ് ഹൃദയമായതുകൊണ്ടാണ് മനസ്സിന്റെ വിഭ്രാന്തിയ ശ്രീരാമനെ ദർശിച്ചതായി കരുതി കരുതിയതായിരിക്കുമെന്നാണ് അയാൾ അവർ അവർ മാത്രം ശ്രീരാമനെ കാണുന്നത് എങ്ങനെയെന്ന് ചു എന്ന് പറഞ്ഞ് അത് വളരെ നിസാരമായി തള്ളി പക്ഷെ അവർ അതിനെ വക അത് വകവയ്ക്കാതെ മനഃശാന്തി കിട്ടുമ്പോഴെല്ലാം രാമദർശനം അനുഭവിച്ചു കൊണ്ടേയിരുന്നു വിസ്മയാവഹമായ ദർശനം സ്ഥിതിഗതികൾ മേൽപ്രകാരമായിരിക്കെ ഭർത്താവിന് സ്വപ്നത്തിൽ വിസ്മയാവഹമായ ഒരു ദർശനം കിട്ടി അത് ഇപ്രകാരമായിരുന്നു അയാൾ ഒരു വലിയ പട്ടണത്തിലാണ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് കൈകൾ കൂട്ടിക്കെട്ടി ലോക്കപ്പിൽ ഇട്ടിട്ടിരിക്കുകയാണ് പോലീസ് കൈ മുറുക്കെ പിടിക്കുമ്പോൾ അയാൾ സായിബാബയെ സ്വരൂപനായി ലോക്കപ്പിന് പുറത്തു നിൽക്കുന്നതായി കണ്ടു സായിബാബയെ അടുത്തു കണ്ടപ്പോൾ ദീന ദീനദീനം പറഞ്ഞു പറഞ്ഞു അവിടുത്തെ പ്രശസ്തി കേട്ടാണ് ഞാനിവിടെ വന്നത് പിന്നെ അവിടുന്ന് നേരിട്ട് മുന്നിൽ നിൽക്കേ എനിക്ക് എങ്ങനെയാണ് ഉത്തരം ഇത്തരം ആപത്ത് സംഭവിച്ചത് ബാബ അതിന് മറുപടിയായി നീ നിന്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഞാൻ ഈ ജന്മം ഇത്തരത്തിലൊരു നിർഭാഗ്യം സംഭവിക്കത്തതായി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും പറഞ്ഞു അതിന് ബാബ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ മുജ്ജന്മങ്ങളിൽ നീ എന്തെങ്കിലും ഒരു പാപം ചെയ്തിരിക്കും എന്നായി അയാളതിന് എനിക്ക് മുജ്ജന്മത്തെപ്പറ്റി ഒന്നും അറിയില്ല ഇനി അഥവാ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഉണക്കപ്പുൽ അഗ്നിക്ക് മുന്നിൽ എന്ന പോലെ അവിടുത്തെ മുന്നിൽ അത് കത്തിച്ചാമ്പലാവേണ്ടതല്ലേ എന്ന് ചോദിച്ചു ബാബ അയാളോട് നിനക്ക് അത്രമാത്രം വിശ്വാസമുണ്ടോ അയാൾ ഉണ്ട് എ ബാബയുടെ ബാബ അയാളോട് കണ്ണടയ്ക്കാൻ പറഞ്ഞു കണ്ണടച്ച ഉടനെ എന്തോ വീഴുന്ന ശബ്ദം കേട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ബാബ ഇപ്പോൾ നിന്നെ നല്ല പോലെ കുടുക്കി ഓഫീസർമാർ ഉടനെ നിന്നെ വന്ന് അറസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത് അയാൾ അപേക്ഷിച്ചു അവിടുന്ന് അല്ലാതെ അവിടുന്ന് അല്ലാതെ രക്ഷയില്ല എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചാലും ബാബ വീണ്ടും കണ്ണടയ്ക്കാൻ പറഞ്ഞു അയാൾ കണ്ണടച്ച് തുറന്നു നോക്കിയപ്പോൾ അയാൾ ലോക്കപ്പിന് പുറത്തു വന്ന് സ്വതന്ത്രനായും ബാബ അരികത്ത് നിൽക്കുന്നതായും കണ്ടു അയാൾ ഉടനെ ബാബയുടെ പാദങ്ങൾ വീണു ബാബ അയാളോട് ചോദിച്ചു ഈ നമസ്കാരവും മുമ്പ് ചെയ്ത നമസ്കാരങ്ങളും തമ്മിൽ വല്ല വ്യത്യാസവും നല്ലവണ്ണം ആലോചിച്ച് മറുപടി പറയണം അയാൾ പറഞ്ഞു അവ തമ്മിൽ വലിയ അന്തരമുണ്ട് എൻ്റെ മുമ്പത്തെ നമസ്കാരങ്ങളെല്ലാം അവിടുത്തോട് പണം കിട്ടാൻ വേണ്ടി ചെയ്തവയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ നമസ്കാരം അവിടുത്തെ ദൈവമായി കരുതിയിട്ടുള്ളതാണ് കൂടാതെ അവിടുന്ന് ഒരു മുഹമ്മദീയനാണെന്നും ഞങ്ങൾ ഹിന്ദുക്കളെ കേടുവരുത്തുകയുമാണെന്നുമുള്ള മുള്ള മെറുപ്പും മുമ്പ് എനിക്കുണ്ടായിരുന്നു ബാബ ചോദിച്ചു നീ മുഹമ്മദൻ ദൈവ നീ മുഹമ്മദൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലേ അയാൾ ഇല്ല എന്ന് മറുപടി നൽകി ബാബ ഉടനെ ബാബ ചോദിച്ചു നിൻ്റെ വീട്ടിലൊരു കയ്യിൽ ഒരു കൈയിൻ്റെ ചിഹ്നവില്ലേ അത് നിങ്ങൾ മുഹറം നിങ്ങൾ മുഹറം കാലങ്ങളിൽ ആരാധിക്കുന്നില്ലേ കൂടാതെ നിന്റെ വീട്ടിൽ കാത് ബീബി എന്ന ഒരു മുഹമ്മദൻ ദൈവമുള്ളതിൻ്റെ ഉള്ളതിനെ നിങ്ങൾ വിവാഹ അവസരങ്ങളിലും മറ്റു ആഘോഷ ദിവസങ്ങളിലും പ്രീതിപ്പെടുത്താറില്ലേ അത് ശരിയല്ലേ അതെല്ലാം സമ്മതിച്ചു അപ്പോൾ ബാബ ചോദിച്ചു ഇനി എന്തു വേണം നിനക്ക് അപ്പോൾ അയാൾക്ക് ഗുരു ഗുരുരാമദാസിനെ കാണാ കാണണമെന്ന് കാണണമെന്ന് തോന്നി ബാബ പിന്നോ പിന്നോട്ട് നോക്കാൻ പറഞ്ഞു തിരിഞ്ഞ് നോക്കിയപ്പോൾ രാംദാസ് മുന്നിൽ നിൽക്കുന്നു അയാൾ കാൽക്കൽ വീഴാൻ നോക്കുമ്പോഴേക്കും രാംദാസ് മറഞ്ഞു അപ്പോൾ ജിജ്ഞാസുവായി അയാൾ ബാബയോട് ചോദിച്ചു അവിടുന്ന് വൃദ്ധനായി കാണപ്പെടുന്നു അവിടുത്തെ അവിടത്തേക്ക് എത്ര വയസ്സാണെന്നറിയാമോ ബാബ ചോദിച്ചു എന്ത് ഞാൻ വയസ്സനാണെന്നാണോ എൻ്റെ കൂടെ ഒന്ന് ഓടി നോക്കാ നോക്ക കാണാം ഇതും പറഞ്ഞ് ബാബ ഓടാൻ തുടങ്ങി അയാൾ ഓടി ബാബ വിദൂരതയിൽ ഓടി മറിഞ്ഞ് അയാൾ പിന്നീ പിന്നെയും ഓടുകയാണ് അപ്പോഴേക്കും അയാൾ ഉണർന്നു ഉണർന്നു കഴിഞ്ഞപ്പോൾ അയാൾ സ്വപ്നദർശനത്തെ പറ്റി അഗാധമായി ചിന്തിച്ചു അയാളുടെ മനസ്ഥിതി ആകെ മാറി ബാബയുടെ മഹത്വം മനസ്സിലായി തുടങ്ങി അതിൽ പിന്നെ ദുരാഗ്രഹവും മാറ്റും മാറി ബാബയുടെ യഥാർത്ഥ ഭക്തി ഉണ്ടാവാൻ തുടങ്ങി ഈ ദർശനം വെറും സ്വപ്നമായിരുന്നെങ്കിലും ചോദ്യോത്തരങ്ങൾ മർമ്മ പ്രധാനങ്ങളും പ്രധാനവും രസകരങ്ങളുമായിരുന്നു പിറ്റേന്ന് പുലർച്ചെ എല്ലാവരും ആരധ്യയ്ക്ക് മസ്ജിദിൽ വന്നപ്പോൾ ബാബ അയാൾക്ക് രണ്ട് റുപ്യയും കൊടുത്ത് അയാളെ അനുഗ്രഹിച്ചു കുറച്ചു ദിവസവും കൂടി ബാബ അവിടെ അവരെ നിർത്തി പിന്നീട് അള്ള നിങ്ങളെ സുഭിക്ഷമാക്കും നിങ്ങൾക്ക് നന്മ വരുത്തും എന്ന് അനുഗ്രഹിച്ചു അയാൾക്ക് കൂടുതൽ പണം കിട്ടിയില്ലെങ്കിലും അതിലും എത്രയോ വലുതും പ്രയോജനകരവുമായ ബാബയുടെ അനുഗ്രഹം വീണ്ടുവോളം കിട്ടി സംഘത്തിന് പിന്നീട് വേണ്ട പണം കിട്ടുകയും തീർത്ഥയാത്ര യാതൊരു വിഷമവും കൂടാതെ പൂർത്തിയാക്കുകയും ചെയ്തു ബാബയെ സ്മരിച്ചും വാഴ്ത്തിയും അവർ സുരക്ഷിതരായി വീട്ടിൽ മടങ്ങിയെത്തി അവർക്ക് ലഭിച്ച ആനന്ദം അവർ എന്നും ഓർമ്മിച്ചു ഈ കഥ ബാബയുടെ പല സമ്പ്രദായങ്ങളിൽ ഒന്നായ ഭക്തന്മാരെ നന്നാക്കുവാനുള്ള പ്രത്യേക വിധത്തെയാണ് വിധത്തെയാണ് ഉദ്ധരിക്കുന്നത് തെന്തുൽക്കാർ കുടുംബം ബോംബക്കടുത്ത് ബാന്ദ്രയിൽ ഒരു തെന്തുൽക്കാർ കുടുംബം താമസിച്ചിരുന്നു എല്ലാ അംഗങ്ങൾക്കും ബാബ ഭക്തരായിരുന്നു മിസ്സസ് സാവിത്രി തെന്തുൽക്കാർ ശ്രീ സായിനാഥ് ഭജനമാല എന്ന പേരിൽ മറാത്തിയിൽ സായി ബാബയുടെ ലീലകളെ പ്രകീർത്തിച്ചൊരു പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട് ബാബയിൽ തൽ വായിക്കാൻ പറ്റിയ പുസ്തകമാണ് മകൻ ബാബ ടെൻഡുൽക്കർ മെഡിക്കൽ പരീക്ഷയ്ക്ക് വേണ്ടി രാപ്പകൽ പഠിക്കുകയായിരുന്നു ജാതകം നോക്കിയപ്പോൾ ഗ്രഹപ്പിഴയാണെന്നും അക്കൊല്ലം പരീക്ഷയ്ക്ക് പോകരുതെന്നും അടുത്ത കൊല്ലം പാസ്സായി വരുമെന്നും പാസ്സാവുമെന്ന് കണ്ടു ഇത് കാരണം അയാൾ നിരാശനായി മനഃശാന്തിയില്ലാതെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ അമ്മ ശുദ്ധിയിൽ പോയി ബാബയെ ദർശിച്ചു കൂടെ മകൻ്റെ പരീക്ഷാ വിവരവും നിരാശയും എല്ലാം അവർ ബാബയോട് പറഞ്ഞു ബാബ അത് കേട്ട് പറഞ്ഞു എന്നെ വിശ്വസിക്കാനും ജാതകവും ജ്യോത്സവും നോയ്നോട്ടവും എല്ലാം ദൂരെ എറിയാനും പരീക്ഷയ്ക്ക് നല്ലവണ്ണം പഠിക്കാനും മകനോട് പറയൂ അമ്മ വീട്ടിൽ വന്ന് ബാബയുടെ സന്ദേശം മകനെ അറിയിച്ചു അയാൾ നല്ലതുപോലെ പഠിച്ച് പരീക്ഷിക്കിരുന്നു എഴുത്തു പരീക്ഷയിൽ നന്നായി ചെയ്തു പക്ഷേ ആശങ്ക കൊണ്ട് ജയിക്കാൻ മാർക്ക് കിട്ടില്ലെന്ന അയാൾ ഭയപ്പെട്ടു നേരിട്ട് ഉത്തരം പറയേണ്ടുന്ന പരീക്ഷയ്ക്ക് ഹാജരാവുന്നില്ലെന്നും വച്ചു പരീക്ഷകൻ അയാളെ വിട്ടിട്ടില്ല അയാളുടെ ഒരു സതീർത്ഥനെ അയച്ച് അയാൾ എഴുത്തു പരീക്ഷയിൽ ജയിച്ചുവെന്നും പരീക്ഷയ്ക്ക് ഹാജരാവണമെന്നും അറിയിച്ചു മകൻ അതിനെ പ്രോത്സാഹിതനായി നേരിട്ട് ഉത്തരം പറയുന്ന പരീക്ഷയ്ക്ക് ഹാജരായി അതിലും രണ്ടിലും ജയിച്ചു അങ്ങനെ ബാബയുടെ അനുഗ്രഹം കൊണ്ട് ഗ്രഹപ്പിഴ അനുഭവിക്കാതെ അയാൾ വിജയിച്ചു ഇതിലെന്താണ് മനസ്സിലാക്കാനുള്ളതെന്നാൽ ഗ്ര സന്ദേശങ്ങളും വിഷമങ്ങളും സന്ദേഹങ്ങളും വിഷമങ്ങളും നമ്മെ വലയം ചെയ്യുന്ന ചെയ്യുന്നു നമ്മെ ഇള ഇളക്കി ഉറച്ച വിശ്വാസം ഉണ്ടാക്കാനാണ് എന്നാണ് നാം അങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മുടെ അധ്വാനം വിജയത്തിൽ അവസാനിക്കുമെന്നതിനെ സംശയിക്കാനില്ല ഈ കുട്ടിയുടെ അച്ഛൻ രഘുനാഥ് റായ് ബോംബെയിലെ ഒരു വാ വിശേഷ വാണിജ്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്നു അയാൾ അയാൾക്ക് വയസ്സായതിനാൽ പണിയെടുക്കാൻ കഴിയാതെ ലീവ് എടുത്ത് വിശ്രമിക്കുകയായിരുന്നു ദേഹം നന്നാവാതെ നന്നാവാത്തതിനാൽ ലീവ് നീട്ടുകയും പെരിയുകയോ രണ്ടിലൊന്നു വേണമെന്ന നിലയിലായി അയാൾ ഒരു വിശ്വസ്ത ജീവനക്കാരനായതിനാൽ ചീഫ് മാനേജർ അയാളെ ജോലിയിൽ നിന്ന് പിരിക്കാനും പെൻഷൻ അനുവദിക്കാനും തീരുമാനിച്ചു എത്രയാണ് പെൻഷൻ സംഖ്യ നിശ്ചയിക്കേണ്ടതെന്ന് പരിഗണനയിലായിരുന്നു അയാൾക്ക് നൂറ്റി അൻപത് ക ശമ്പളമായിരുന്നു അതിൽ പാതി എഴുപത്തിയഞ്ച് ക കൊണ്ട് കുടുംബം പുലർത്താൻ സാധ്യമല്ല അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യത്തിൽ വ്യാകുലപ്പെട്ടു അവസാന തീരുമാനത്തിൻ്റെ പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാബ അയാളുടെ ഭാര്യയ്ക്ക് സ്വപ്നത്തിൽ ദർശനം കൊടുത്തു നൂറുക പെൻഷൻ നിശ്ചയിക്കുമെന്ന് ഞാൻ ആശിച്ച് ഞാൻ ആശിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ തൃപ്തരാണോ എന്ന് ചോദിച്ചു അവർ അതിന് ബാബ എന്നോട് എന്തിനാണിത് ചോദിക്കുന്നത് ഞങ്ങൾക്കങ്ങേ പരിപൂർണമായി വിശ്വസിക്കുന്നു എന്ന് മറുപടിയും പറഞ്ഞു ബാബ നൂറ് കാ എന്ന് പ പറഞ്ഞെങ്കിലും പ്രത്യേക പരിഗണനയിൽ അയാൾക്ക് നൂറ്റി പത്ത് കാ പെൻഷൻ നിശ്ചയിച്ചു ബാബ ഭക്തന്മാരുടെ കാര്യത്തിൽ അത്രമാത്രം സ്നേഹവും ഔത്സുഖ്യവും കാണിച്ചിരുന്നു ക്യാപ്റ്റൻ ഹതേ ബിക്കാനീറിൽ താമസിച്ചിരുന്ന കേപ്റ്റൻ ഹെ ബാബയുടെ വലിയ ഭക്തനായിരുന്നു ഒരിക്കൽ ബാബ അയാളെ സ്വപ്നത്തിൽ ദർശി സന്ദർശിച്ച് ചോദിച്ചു നീ എന്നെ മറന്നുവോ ബാബയുടെ പാദങ്ങൾ പിടിച്ച് ഹതേ മറുപടി പറഞ്ഞു കുട്ടി കുട്ടി അമ്മയെ മറന്നാൽ അതെങ്ങനെ രക്ഷപ്പെടും അയാൾ ഉടനെ തോട്ടത്തിൽ പോയി പച്ചക്കറി കൊണ്ടുവന്ന് നെയ്യ് പരിപ്പ് മാവ് എല്ലാം എല്ലാം ചേർത്ത് ദക്ഷിണിയുമായി വരാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ഉണർന്നു ഇതെല്ലാം സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാക്കി അപ്പോൾ അയാൾ ഗ്വാളിയാറിൽ വന്ന് ഒരു സുഹൃത്തിന് പന്ത്രണ്ട് ക മണിയോടർ അയച്ചു കൊടുക്കുകയും അതിൽ നിന്ന് രണ്ട് കായ്ക്ക് പച്ചക്കറി പരിപ്പ് നെയ്യ മാവ് മുതലായവ വാങ്ങി ബാബയ്ക്ക് കൊടുക്കാനും ബാക്കി പത്ത് ക ദക്ഷിണ കൊടുപ്പാനും നിർദ്ദേശിച്ചു സുഹൃത്ത് ശുത്തിയിൽ പോയി പക്ഷേ നിർദ്ദേശിച്ച പച്ചക്കറി കിട്ടിയില്ല ഒരു നിമിഷത്തിനകം ഒരു സ്ത്രീ ഒരു കൊട്ട അതേ പച്ചക്കറിയുമായി വരുന്നത് കണ്ടു അത് വാങ്ങി നിർദ്ദേശിച്ച പോലെ ബാബയ്ക്ക് കൊടുക്കുകയും ചെയ്തു മിസ്റ്റർ നിമോൻകർ നൈവേദ്യം തയ്യാറായി തയ്യാറാക്കി ബാബയ്ക്ക് കൊടുത്തു ബാബ പച്ചക്കറി മാത്രം കഴിക്കുന്നതും മറ്റൊന്നും തൊടാത്തതും അവരെ എല്ലാവരെയും അതിശയിപ്പിച്ചു തൻ്റെ സുഹൃത്തിൽ നിന്നും ഈ വിവരം അറിഞ്ഞ ഹതേ ഹതെയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു പരിപാവനമാക്കിയ ഉറുപ്പിയ മറ്റൊരവസരത്തിൽ ബാബ സ്പർശിച്ച പരിപൂ പരിഭൂതമാക്കിയ ഒരു ഉറുപ്പിയ തൻ്റെ വീട്ടിൽ വേണമെന്ന് ക്യാപ്റ്റൻ ഹത്തേയ്ക്ക് ആഗ്രഹം ജനിച്ചു അയാൾ ശ്രദ്ധിയിലേക്ക് പോകുന്ന ഒരു സുഹൃത്തിനെ കണ്ട് അയാളുടെ വശം ഹത്തേ ഉറുപ്പിക നാണയം അയച്ചു അയാൾ ശ്രുതിയിൽ പോയി ബാബയുടെ ബാബയെ നമസ്കരിച്ച് ദക്ഷിണ കൊടുക്കുകയും ബാബെ അത് പോക്കറ്റിലിടുകയും ചെയ്തു പിന്നെ ഹതയുടെ നാണ്യം കയ്യിൽ കൊടുത്തപ്പോൾ ബാബ നല്ല പോലെ നോക്കി നോക്കാൻ തുടങ്ങി അത് മുന്നിൽ പിടിച്ച് വലം കൈയിൻ്റെ പെരുവിരൽ കൊണ്ട് ചെത്തം നോക്കി മേലോട്ടെറിഞ്ഞിട്ടും മറ്റും കളിക്കാൻ തുടങ്ങി പിന്നീട് ബാബ ഹതയുടെ സുഹൃത്തിനോട് പറഞ്ഞു ഇത് ഇതിൻ്റെ ഉടമയ്ക്ക് ഉദിപ്രസാദത്തോടു കൂടി തിരിച്ചു കൊടുക്കണം എനിക്ക് അയാളിൽ നിന്നും ഒന്നും വേണ്ടെന്ന് പറയണം അയാളോട് സമാധാനമായും സംതൃപ്തമായും ജീവിക്കാൻ പറയണം സുഹൃത്ത് ഗ്വാളിയാറിലേക്ക് മടങ്ങി വന്ന് പരിഭാവനമാക്കിയ നാണ്യം ഹത്തേക്ക് കൊടുത്ത് തിരിച്ചു കൊടുത്ത് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു ഹത്തേ സന്തുഷ്ടനാവുകയും നല്ല ആഗ്രഹങ്ങൾ ബാബ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും എന്ന് അയാൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു വാമൻ നാർ നാർവേക്കർ ഇനി വായനക്കാർക്ക് ഒരു വ്യത്യസ്തമായ കഥ കേൾക്കുവിൻ വാമൻ നാർവേക്കർ എന്നു പേരായ ഒരാൾ ബാബയെ വളരെ സ്നേഹിച്ചു അയാൾ ഒരിക്കൽ ഒരു ഉറുപ്പിയ നാണ്യം കൊണ്ടുവന്നു അതിന്റെ ഒരു ഭാഗത്ത് രാമലക്ഷ്മണന്മാരും സീതയും മറുഭാഗത്ത് കൈകൂപ്പി നിൽക്കുന്ന മാരുതിയുമായിരുന്നു മാരുതിയായിരുന്നു രൂപങ്ങൾ ഉണ്ടായിരുന്നത് അത് സ്പർശിച്ച് പരിപാവനമാക്കി ഉദിയോടുകൂടി തിരിച്ചു കിട്ടാനായി അയാൾ ബാബയുടെ കയ്യിൽ കൊടുത്തു ബാബ അത് പോക്കറ്റിലിട്ടു ശ്യാമ വാമൻ റാവുവിൻ്റെ ആവശ്യം ഓർമ്മിപ്പിച്ച് മടക്കി കൊടുപ്പാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ബാബ വാമൻ റാവു കേൾക്കേ പറഞ്ഞു എന്തിനാണ് എന്തിനാണ് ഇത് അയാൾക്ക് മടക്കി കൊടുക്കുന്നത് ഇതു നമുക്ക് തന്നെ സൂക്ഷിക്കാം അയാൾ ഇരുപത്തഞ്ച് ക അതിനു പകരം തന്നാൽ മടക്കി കൊടുക്കാം ആ നാണ്യത്തിനു വേണ്ടി വാമൻ റാവു ഇരുപത്തിയഞ്ച് ക ബാബയുടെ മുന്നിൽ വെച്ചു അപ്പോൾ ബാബ ഈ നാണ ആ നാണ്യത്തിൻ്റെ വില ഇരുപത്തഞ്ച് കയിലും എത്രയോ കൂടുതലാണ് ശ്യാമ ഈ നാണ്യം എടുത്ത് സൂക്ഷിച്ചോളൂ ഇത് നിന്റെ പൂജാമുറിയിൽ വെച്ച് ആരാധിച്ചോളൂ എന്ന് പറഞ്ഞ് നാണ്യം ശ്യാമയ്ക്ക് കൊടുത്തു ആർക്കും ബാബ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ ധൈര്യം വന്നില്ല അദ്ദേഹത്തിന് മാത്രമേ ഓരോരുത്തർക്കും നല്ലത് ചോദിച്ചതും എന്തെന്ന് അറിയാൻ കഴിയൂ ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ